ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ബുക്ക്. കൂടുതൽ പി എസ് സി ക്ലാസ്സുകൾക്കും അപ്ഡേറ്റുകൾക്കുമായിട്ട് മാജിക് ബുക്ക് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ഒന്നാം ഘട്ട പരീക്ഷയിലും രണ്ടാം ഘട്ട പരീക്ഷയിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഒരു കറണ്ട് അഫെയർ സെക്ഷനാണ് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2020. മൂന്ന് ചോദ്യങ്ങളാണ് ഇവിടുന്ന് ചോദിച്ചത്. അപ്പോൾ മികച്ച നടൻ, അതുപോലെ തന്നെ സംവിധായകൻ, മൂത്തോൻ സംവിധാനം ചെയ്തത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയായിരുന്നു ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിച്ചത്. അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട് പുരസ്കാരങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സാഹിത്യവുമായി ബന്ധപ്പെട്ട് പുരസ്കാരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതും വലുതുമായ എല്ലാ പുരസ്കാരങ്ങളും വരുന്ന പ്രിലിംസ് എക്സാമിന് പഠിക്കണം. താഴെ കുറച്ച് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ഇതുവരെ ചെയ്തിട്ടുള്ള കലാ സാംസ്കാരിക മേഖലയിലും അതുപോലെ സിനിമയുമായി ബന്ധപ്പെട്ട ചില പുരസ്കാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2020, നമുക്ക് എല്ലാ അവാർഡിലേക്കും വരാം. ആദ്യം മികച്ച നടനുള്ള ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2020 നേടിയെടുത്തത് നിവിൻ പോളിയാണ്. മൂത്തോൻ എന്ന സിനിമയ്ക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഇത് ചോദിച്ചതാണ്, മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് നിവിൻ പോളിയാണ്, ചിത്രം മൂത്തോൻ, മികച്ച നടി ഗാർഗി അനന്തനാണ്, ചിത്രം റൺ കല്യാണി. മികച്ച നടി ഗാർഗി അനന്തൻ, റൺ കല്യാണി എന്ന സിനിമയ്ക്കാണ് ഈ പുരസ്കാരം ഗാർഗി അനന്തന് ലഭിച്ചത്. അടുത്ത ചോദ്യം, മികച്ച ചിത്രം മൂത്തോനാണ്. മൂത്തോൻ സംവിധാനം ചെയ്തത് ഗീതു മോഹൻദാസ് ആണ്, അതും കൂടെ ഓർത്ത് വച്ചേക്കാം. അപ്പോൾ മികച്ച ചിത്രം മൂത്തോൻ, സംവിധാനം ചെയ്തത് ഗീതു മോഹൻദാസ് ആണ്. പക്ഷേ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് മറ്റൊരാൾക്കാണ്, അതിലേക്ക് നമുക്ക് വരാം. മികച്ച സംവിധായകൻ അജൽ മിശ്രയാണ്. ഇതും പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്, മികച്ച സംവിധായകൻ അജൽ മിശ്ര, ചിത്രം ഗമക് ഗർ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. മികച്ച സംവിധായകൻ അജൽ മിശ്ര. മികച്ച ഡോക്യുമെൻ്ററി സൺ റൈസ് ആണ്. ഈ സൺ റൈസ് സംവിധാനം ചെയ്തത് വിഭ ബക്ഷിയാണ്. അപ്പോൾ മികച്ച ഡോക്യുമെൻ്ററി ഫിലിമാണ്, ഹിന്ദി ഫിലിമാണ് സൺ റൈസ്, ഡയറക്റ്റ് ചെയ്തത് വിഭ ബക്ഷിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. നമ്മൾ കുറേ അവാർഡ് ഫിലിമുമായി ബന്ധപ്പെട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സാഹിത്യ പുരസ്കാരങ്ങളും. അപ്പോൾ ലിങ്കെല്ലാം താഴെ പോയി ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു.